നമസ്കാരം ട്രായുടെ പുതിയ നിയമം കേബിൾ ടി വി മേഖലയും ഡി ടി എച്ച് മേഖല പോലെ തന്നെ പ്രീപെയ്ഡ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഈ നിയമം മൂലം വരയുന്നത് സാധാരണക്കാരായ ജനങ്ങളായിരിക്കുമെന്നാണ് കേരള കേബിൾ ടി ഫെഡറേഷൻ സംഘടനാ പ്രസിഡന്റ് ശ്രീ ഇ ജയദേവൻ പറയുന്നത് എന്നിരുന്നാലും കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ കേബിൾ ടി വി മേഖലയിൽ വലിയൊരു മാറ്റം ഈ നിയമം മൂലം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമുക്ക് ഈ ജേതാവിൻ്റെ വീട്ടിലേക്കൊന്നു പോകാം ഇന്ത്യയിലെ കേബിൾ ടി വി ഡി ടി എച്ച് ഐ പി ടി വി മേഖലകളിൽ ട്രായ് നടപ്പിലാക്കുന്ന പുതിയ എം ആർ പി നയം പ്രാവർത്തികമാക്കുകയാണ് ഈ എം ആർ പി നയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വരെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കണ്ടുകൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് തികച്ചും മാറ്റം വരികയാണ് ഈ മാറ്റം ട്രായ് തീരുമാനിച്ചിരിക്കുന്നത് പോലെ നൂറ് ഫ്രീ ടു എയർ ചാനലുകൾ അതുകൂടാതെ ഇരുപത്തിയഞ്ച് ചാനലുകൾ അടങ്ങുന്ന ഒന്നോ രണ്ടോ മൂന്നോ ബൊക്കേകൾ അങ്ങനെ ബേസിക് ബൊക്കെ എന്നുള്ള ഒരു രൂപകൽപ്പന ട്രായ് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി നൂറ് അടങ്ങുന്ന ഫ്രീ ട്വയർ ചാനലുകൾ അടങ്ങുന്ന ഒരു ബൊക്കേക്ക് നൂറ്റി മുപ്പത് രൂപ പ്ലസ് ജി എസ് ടി അതായത് നൂറ്റി അൻപത്തി മൂന്ന് രൂപ ചില മുന്നൂറ്റി അൻപത്തി നാല് രൂപ എന്നുള്ള രീതിയിൽ ഇനി മുതൽ നൽകണം ഇത് നിശ്ചയമായിട്ടും കേബിൾ ടി വി ഡി ടി എച്ച് ഐ പി ടി വിയിൽ ഉള്ള ഉപഭോക്താക്കൾ ഇത് പൂർണ്ണമായിട്ടും നൽകേണ്ട ഒരു സംവിധാനമായിട്ടാണ് ട്രൈ നിഷ്കർഷിച്ചിട്ടുള്ളത് കൂടാതെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത രീതികളുമുള്ള ഈ രാജ്യത്ത് ഉദാഹരണത്തിന് കേബിൾ കേരളത്തിൽ വന്ന് താമസിക്കുന്ന ഒരു ഹിന്ദിക്കാരനോ ഒരു ഗുജറാത്തുകാരനോ അല്ലെങ്കിൽ ഒരു പഞ്ചാബിക്കോ അവർക്ക് അവരുടെ പ്രാദേശിക ചാനലുകൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു പരാതി ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ നൂറ് ചാനല് എന്ന് പറയുമ്പോൾ ഫ്രീ ടു എയർ ചാനൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് സർക്കാരിൻ്റേതായ ഡി ഡി ചാനലുകൾ ഉൾപ്പെടെ അതേപോലെ തന്നെ ലോക്സഭ രാജ്യസഭാ ചാനലുകൾ ഇതെല്ലാം ഉൾപ്പെടെ ഏതാണ്ട് ഇരുപത്തിയാറ് ചാനലുകൾ നിർബന്ധമായിട്ടും നൽകുകയും ബാക്കിയുള്ള നൂറിൽ ബാക്കിയുള്ള ചാനലുകൾ കേബിൾ ടി വി ഉപഭോക്താവിന് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന വ്യത്യസ്തങ്ങളായ ഭാഷാ സംസ്കാരമുള്ള നമ്മുടെ രാജ്യത്ത് അതിനുകൂടി ഒരു ഗുണകരമാവുന്ന രീതിയിലായിരിക്കണം ഈ ചാനലുകൾ ക്രമീകരിക്കേണ്ടതെന്നും ട്രായ് നിഷ്കർഷിച്ചിട്ടുണ്ട് കൂടാതെ ഈ ബേസിക് പാക്കേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺസ്യൂമറിനും ഇഷ്ടമുള്ള പേ ചാനലുകൾ തിരഞ്ഞെടുക്കാം ആ ഇഷ്ടമുള്ള പേ ചാനലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായി കൊടുക്കേണ്ടി വരുന്ന പിന്നെ പേ ചാനലുകളുടെ സൈറ്റിലോ അല്ലെങ്കിൽ ട്രായുടെ സൈറ്റിലോ അല്ലെങ്കിൽ കേബിൾ ടി വി എം എസ് ഒകളുടെ ഹെഡ് ആൻഡ് കാരുടെ സൈറ്റിലോ അതിൻ്റെ വ്യക്തമായിട്ടുള്ള വില നിലവാരങ്ങൾ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കിയിട്ട് ഇഷ്ടമുള്ള ചാനലുകൾ തിരഞ്ഞെടുത്ത് അതിന് എത്രയാണോ വരുന്ന തുക ഈ ബേസിക് ടൈഗറും അതും കൂടി കൂട്ടി ഒരുമിച്ചിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ട്രൈ നിഷ്കർഷിച്ചിട്ടുള്ളത് ഇവിടെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ കുറച്ച് കാല കുറച്ച് സമയങ്ങളായിട്ട് നമ്മുടെ വിഷ്വൽ മീഡിയയിൽ കൂടി ചാനലുകളിൽ കൂടിയൊക്കെ വരുന്നു നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്കിഷ്ടമുള്ള എല്ലാ ചാനലുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്നുണ്ട് ആ ഒരു സന്ദേശം കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കൺസ്യൂമർമാരും തമ്മിൽ ഒരു തർക്കത്തിന് ഇടവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്ക് എല്ലാം കിട്ടും എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തിനാണ് ഈ നൂറ്റി അമ്പത്തിനാല് രൂപ മേടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ കെ ടി എഫ് പോലുള്ള സംഘടനകൾ നൽകിയിട്ടുള്ള പരസ്യത്തിൻ്റെ ഒരു തെറ്റായ സന്ദേശം നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ നമ്മൾ എവിടെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എം ആർ പി ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഒരു പാക്കറ്റ് എടുത്ത് നോക്കാം നമുക്ക് ഒരു ഗുഡ്സിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് നോ ഏതെങ്കിലും ഒരു കടയിൽ പോയി ഒരു പാക്കറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ എം ആർ പി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ അതാണ് അതിൻ്റെ അതിന് പിന്നീട് ടാക്സ് എക്സ്ട്രാ എക്സ്ട്രാ എന്നുള്ള ഒരു സാധനം എഴുതി ചേർക്കാറില്ല മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ എം ആർ പി ഫിക്സേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറക്കേണ്ടത് അതിൻ്റെ ടാക്സ് ഉൾപ്പെടെയുള്ള എമൗണ്ടുകളാണ് അവിടെ പറയേണ്ടത് പ്രതിപാദിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നൂറ്റി മുപ്പത് എന്ന് പറയുന്ന സംഭവം അതേപോലെ തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ വെറും മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ സിനിമ മേഖലയിലുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത് ജനങ്ങളുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് അത് തീർച്ചയായിട്ടും വളരെ തെറ്റായ ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് മുപ്പത്തി ഒമ്പത് രൂപയും അതിൻ്റെ ടാക്സും ഉൾപ്പെടെയുള്ള എമൗണ്ടാണ് നമ്മൾ പതിനെട്ട് ശതമാനം ടാക്സും ഉൾപ്പെടെയുള്ള എമൗണ്ടാണ് ശരിക്കും പറയേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും അല്ലെങ്കിൽ കേബിൾ ടി വി എം എസ് ഒകളും ഡി ടി എച്ച് കമ്പനികളും അവരുടെ ആ ഒരു ചാനലിൻ്റെ യഥാർത്ഥ റേറ്റും ടാക്സും കൂട്ടിയിട്ടുള്ള റേറ്റുകളാണ് അവരുടെ വെബ്സൈറ്റുകൾ ഉൾപ്പെടെയും അവരുടെ ചാനൽ പാക്കേജുകളുടെ ഉൾപ്പെടെയും അവർ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതി അവലംബിച്ച് അവലംബിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഈ കാര്യങ്ങൾ വളരെ സുഖമായി മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉദ്ദേശിച്ചത് അനാവശ്യമായ ആൾക്കാർ കാണാനില്ലാത്ത നിരവധിയായ ചാനലുകൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒരു ബണ്ടിലാക്കിക്കൊണ്ട് മുൻകാലങ്ങളിൽ കേബിൾ ടി വി കൺസ്യൂമർമാരുടെ കയ്യിൽ നിന്ന് അധിക പൈസ വാങ്ങുന്നു എന്നുള്ള ഒരു സന്ദേശം കിട്ടിയതുകൊണ്ടാണ് സർക്കാർ നിരവധി സമയങ്ങൾ എടുത്തുകൊണ്ട് നിറയെ സമയം എടുത്തുകൊണ്ട് ഇതുപോലുള്ള ഒരു നിയമനിർമ്മാണത്തിന് തുനിഞ്ഞത് ഒരുപക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കേബിൾ ടി വി കൺസ്യൂമർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഒരു കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിലാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത് കാരണം ഒരു ആവറേജ് ഇരുന്നൂറ് ഇരുന്നൂറ്റി രൂപയ്ക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ഥലങ്ങളിൽ കേബിൾ ടി വി കൺസ്യൂമർമാർക്ക് ഇന്നലെ വരെ ഈ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ പേ ചാനലുകളും ഫ്രീ ടു എർ ചാനലുകളും കിട്ടിയിരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് നൂറ്റി അമ്പത്തി നാല് രൂപ ഫ്രീ ടു ചാനലിനും പിന്നെ ഓരോരോ ചാനലിനും ഉദാഹരണം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രസി അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടുള്ള ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പത്തൊമ്പത് രൂപ പ്ലസ് ടാക്സ് കൊടുക്കണം ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതേപോലെ തന്നെ സൂര്യ ടി വിക്ക് കൊടുക്കണം അതേപോലെ തന്നെ അതിൻ്റെ ഓരോ ചാനലുകൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഇത് ഭീകരമായിട്ടുള്ളൊരു റേറ്റായിട്ട് നമുക്ക് തോന്നും ഇനിയും ഉദാഹരണത്തിന് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബൊക്കേകൾ ഉദാഹരണം മോഹൻലാൽ പറഞ്ഞ ഒരു ബൊക്കേ ആ ബൊക്കെ എല്ലാം കൂടെ എടുത്തു നോക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഏതാണ്ട് ഏഷ്യാനെറ്റിൻ്റെയും സൂര്യയുടെയും ബേസിക് പാക്കേജും എടുത്തുമ്പോൾ ഏതാ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലമതിക്കുന്ന ഒരു സംവിധാനം അവിടെ വരും ടാക്സ് ഉൾപ്പെടെ ഈ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാനലുകൾ മാത്രമാണ് ഈ രണ്ട് ബൊക്കേകൾ മാത്രമാണ് നമുക്ക് അവിടെ സോണിയുടെ പാക്കേജുകളുണ്ടാകുന്നില്ല ഡിസ്കവറിയുടെ പാക്കേജുകളുണ്ടാകുന്നില്ല അതേപോലെ തന്നെ സി ടി വിയുടെ പാക്കേജുകൾ ഉണ്ടാകുന്നില്ല അങ്ങനെ മറ്റ് സ്പോർട്സുകൾ ഉണ്ടാകുന്നില്ല അങ്ങനെ നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ ഒരു പ്രധാന ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് കാരണം ഇന്ത്യയിലെ കേരളവും ഏതാണ്ട് ബാംഗ്ലൂരും ഒരേപോലെയാണ് ഇവിടുത്തെ ജനങ്ങൾ മലയാള മലയാളം കാണുന്നതോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം ജനങ്ങളും ഹിന്ദി ഹിന്ദിയും തമിഴും കാണുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നലെ ഇഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരുന്ന ചാനലുകൾ കൂടി ഇന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ ഒരുപക്ഷെ അതിന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയിലേക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന പ്രശ്നം അത് കേവലം നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ചാനലുകൾ മാത്രമാണ് എന്നുള്ളതും മറ്റൊരു കുറവുകൂടിയാണ് ഇന്നലെ വരെ നിരവധിയായിട്ടുള്ള എച്ച് ഡി ചാനലുകൾ ഏതാണ്ട് അൻപതും അറുപതും പരം എച്ച് ഡി ചാനലുകൾ കണ്ടുകൊണ്ടിരുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ടി വി അതുപോലെ എൽ ഇ ഡി ടിവികളെല്ലാം ഏറ്റവും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എച്ച് ഡി ചാനലുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ ഒരു സ്ഥലത്ത് എച്ച് ഡി ചാനലുകൾ ആ എച്ച് ഡി ചാനലുകൾ കൂടുതൽ കാണണമെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറ് രൂപയുടെ അടുത്ത് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അതും വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത ചാനലുകൾ മാറ്റിയിട്ട് ആവശ്യമുള്ള ഒരു കുറച്ച് ചാനലുകൾ മാത്രം കാണണം കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനൊക്കെ ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ പറ്റും അതുതന്നെയാണ് ട്രായും ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് കേവലം ഒരു 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 കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ ഈ പത്ത് മുന്നൂറ് ചാനലുകൾ ഉണ്ട് എങ്കിലും ഒരു മാസം ഒരു കുടുംബത്തിൽ കാണുന്നത് നാൽപ്പത് മുതൽ അൻപത് വരെ ചാനലുകളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ ഇവിടെ അങ്ങനെ ആണെങ്കിൽ തന്നെയും ഒരു പതിനഞ്ചോ ഇരുപതോ ചാനൽ കാണണമെങ്കിൽ ഈ മുന്നൂറോ മുന്നൂ മുന്നൂറോ മുന്നൂറ്റി അൻപത് രൂപ കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇത് വന്നു എന്നുള്ളതും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇരുന്നൂറ്റി ഇരുനൂ ഇരുന്നൂറോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെയോ കണ്ടിരുന്ന ആൾക്കാർ ഈ മുന്നൂറോ മുന്നൂറ്റമ്പതോ രൂപയ്ക്ക് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമായിട്ടാണ് ഇതിനെ കാണുന്നത് കൂടാതെ ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകത കൂടി ട്രായ് നിഷ്കർഷിച്ചിട്ടുണ്ട് കാരണം ഇന്നലെ വരെ നമ്മുടെ കൺസ്യൂമർമാർ ചാനലുകൾ അല്ലെങ്കിൽ കേബിൾ ടി വി സംവിധാനം കണ്ടതിന് ശേഷമാണ് മാസത്തിലെ പൈസ അതിൻ്റെ മാസ വരിസംഖ്യ കൊടുത്തിരുന്നത് എങ്കിൽ ഈ പുതിയ നിയമം മൂലം നമ്മൾ മുൻകൂറായിട്ട് കൊടുക്കണം അടുത്ത മാസം എനിക്ക് എന്താണോ എന്താ ഏത് ചാനലാണോ കാണേണ്ടത് ആ ബേസിക് പാക്കേജിനൊപ്പം ഏതൊക്കെ ചാനലാണ് കാണേണ്ടത് അത് മുൻകൂറായിട്ട് നിങ്ങളുടെ അടുത്തുള്ള കേബിൾ ടി വി ഓപ്പറേറ്ററെയോ ഡി ടി എച്ചിനെയോ മുൻകൂറായിട്ട് അതിൻ്റെ പണം മുടക്കി കാണണമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മൾ പിന്നെ മൊബൈൽ ഫോണൊക്കെ പ്രീ പെയ്ഡായിട്ട് ചാർജ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഒരു പ്രീപെയ്ഡ് സംവിധാനത്തിലേക്ക് കേബിൾ ടി വി മേഖലയും കൂടി വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ കേബിൾ ടി വി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേബിൾ ടി വി കൺസ്യൂമർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം തികച്ചും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെടുന്നു പക്ഷേ ഇതിന് ഒരു പ്രധാന കാരണഭൂതമായിട്ടുള്ളതും നിരവധിയായിട്ടുള്ള തർക്കങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് ഉദാഹരണം റെസിഡൻസ് അസോസിയേഷനുകൾ അതേപോലെ തന്നെ പിന്നെ നമ്മൾ കൺസ്യൂമർ സംഘടനകൾ എല്ലാം കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റർമാർ പിന്നെ പിന്നെ കൺസ്യൂമർമാർ കുന്നു കൊല വിളിക്കുകയാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പൈസ തട്ടിപ്പ് കാണിച്ച് പൈസ മേടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ള വിലാപം നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പരിഹരിക്കപ്പെടുമ്പോൾ ഉണ്ടായിട്ടുള്ള സർക്കാരിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി സർക്കാർ ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനുള്ള കാരണത്തിന് ഹേതുവായത് അതേപോലെ തന്നെ ഇത് കൺസ്യൂമറ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കൺസ്യൂമർമാരെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എന്ന് പറയുന്നതിലുപരി ഞാൻ കേരളത്തിലെ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കാരണം തമിഴ്നാട്ടിലാണെങ്കിൽ കുറേ അധികം തമിഴ് ചാനലുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ കൺസ്യൂമർമാർ ഒരു 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 തൊണ്ണൂറ് ശതമാനം കൺസ്യൂമർമാരും സാറ്റിസ്ഫൈഡ് ആകും അതേപോലെ ഹിന്ദി ബെൽറ്റിലേക്ക് പോയ നിരവധി ഹിന്ദി ചാനലുകൾ ഉണ്ടെങ്കിൽ അവർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും പിന്നെ കർണാടകത്തില് പിന്നെ ബാംഗ്ലൂർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കർണാടകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും ഇതേ സെയിം ഒരു പ്രതീതി തന്നെയാണ് അവിടെയുള്ളത് അവിടെയൊക്കെ ആ ഒരു ചാനലുകൾ കൊണ്ട് ഉൾക്കൊള്ളുവാനായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കും പക്ഷേ കേരളം പോലുള്ള സ്ഥലത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അറിവുകൾ വച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ സമ്മർദ്ദിച്ചെടുത്തിട്ടുള്ളത് ഇത് മറ്റ് തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും ഇന്ന് നട ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾക്ക് വിരാമമാകും എന്നും നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം